ഡോക്ടർ കെ എസ് അരുൺകുമാർ, ഈ നിതീഷിനെ കണ്ടു മതിക്കേണ്ടതില്ല എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയതിപ്പോ സാധാരണ നമ്മൾ പഴഞ്ചൊല്ലി പറയാറുണ്ട്, മാമ്പു കണ്ടു മക്കളെ കണ്ടു മതിക്കേണ്ടത്, മുന്നണി കണ്ടു മതിക്കേണ്ടതില്ല എന്ന തരത്തിൽ ഒരു പുതിയ പഴഞ്ചൊല്ലുണ്ടായി വരികയാണ്. നിതീഷിനെ കണ്ട് ഒരിക്കലും ഒരു മുന്നണിക്കും ഒരു അതിൻ്റെ ഒരു സ്ഥൈര്യത ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നുമില്ല. പക്ഷേ മുന്നണിയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നതിനെ നിരന്തരം ചോദ്യം ചെയ്യുന്നവരിൽ എല്ലാവരുമുണ്ട്. മമതയുണ്ട്, സി പി എം തന്നെയുണ്ട്, അഖിലേഷുണ്ട്, അങ്ങനെ എല്ലാവരുമുണ്ട്. നിതീഷ് ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെയാണോ മുന്നണിയിൽ ഒന്നിച്ചു നിൽക്കുന്ന തലയെടുപ്പുള്ള നേതാക്കൾ, അവർക്ക് എല്ലാവർക്കും തന്നെ മുന്നണി മുന്നോട്ട് പോകുന്ന രീതിയെപ്പറ്റി ആശങ്കകളുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ബി ജെ പി പറഞ്ഞത് മുങ്ങുന്ന കപ്പലിൽ നിന്ന് മുംബൈ ആദ്യം എന്നൊരു സമീപനം നിതീഷ് സ്വീകരിച്ചു എന്നേ ഉള്ളൂ എന്നാണ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മുന്നണി മാറ്റത്തെക്കുറിച്ച് രണ്ടു മൂന്ന് ദിവസമായി വളരെ ഗൗരവത്തിലുള്ള ചർച്ച നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. കാരണം 9 തവണ മുഖ്യമന്ത്രിയായി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൽ 5 തവണ കാലുമാറ്റത്തിലൂടെ മുഖ്യമന്ത്രിയായ ആളാണ് നിതീഷ് കുമാർ. എപ്പോഴും അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ഏത് തരത്തിലും രാഷ്ട്രീയ നിലപാടില്ലായ്മ ഉയർത്തിപ്പിടിച്ച് കാലുമാറ്റം തൻ്റെ ജീവിതചര്യയാക്കി മാറ്റിയ ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ജനങ്ങൾ തന്നെയാണല്ലോ. ജനങ്ങളോടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും കമ്മിറ്റബിളായി ആൻസർ ചെയ്യേണ്ടത്. എന്നാൽ ജനങ്ങൾക്ക് മുന്നിൽ ഇന്ന് അദ്ദേഹം വിശദീകരിച്ച വാചകം ഇന്ത്യ സഖ്യം തൻ്റെ പ്രതീക്ഷ കാത്തില്ല എന്നതാണ്. എന്തു പ്രതീക്ഷയാണ് കാക്കാത്തത്? കാരണം ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ട് അതിൻ്റെ സീറ്റ് ഷെയറിംഗ് ചർച്ചകളെല്ലാം നടക്കുന്നതേ ഉള്ളൂ, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതേ ഉള്ളൂ. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ യോജിച്ച നിലപാടെടുക്കണമെന്നും പ്രക്ഷോഭ സമരങ്ങളിൽ സമാന സ്വഭാവമുള്ള മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിക്കണം. ഈ രണ്ട് തീരുമാനങ്ങളാണ് എടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ കർഷകരുടെ സമരമായാലും അടുത്ത കാലത്ത് വിവിധ വർഗ സംഘടനകൾ നടത്തുന്ന സമരമായാലും യോജിച്ച പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് ഷെയറിംഗുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ചില സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഹരിയാനയിൽ നിന്ന് സീറ്റ് ഷെയറിംഗ് വിജയിച്ചു എന്ന രൂപത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ സഖ്യം തൻ്റെ പ്രതീക്ഷ കാത്തില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പോൾ ഒരു തരത്തിലും ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം മുന്നണി വിട്ടത്, പിന്നെ മറ്റെന്താണ്? അതാണ് ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇന്നിപ്പോൾ ബി ജെ പിയുടെ പ്രതീതിയായി ഒരു യഥാർത്ഥ ബി ജെ പി പ്രതീതി ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്, പക്ഷെ വരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്, അത് ആ പാർട്ടിയുടെ എന്തെങ്കിലും തരത്തിലുള്ള വൈമുഖ്യമല്ല, അത് വിശദീകരിച്ച് പോകേണ്ടതുണ്ട്. അങ്ങനെയല്ല, അതൊരു ആശയവിനിമയത്തിലുണ്ടായ പ്രശ്നത്തിന്റെ പേര് മാത്രമാണ്. പറയൂ. ആയിക്കോട്ടെ. അപ്പോ ബി ജെ പി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അണിനിരന്ന രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞുപിടിച്ച് അവരുടെ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇഡിയെ കൊണ്ടുള്ള പരിശോധനയും അന്വേഷണവും എല്ലാം വളരെ വേഗതയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ കെജ്രിവാളിനെതിരെ 5ാമത്തെ തവണയാണ് സമൻസ് അയച്ചതെന്ന് നമുക്കറിയാം. ബംഗാളിലായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിൽ തോമസ് ഐസക്കിനെതിരായിട്ടായാലും അങ്ങനെ ചെയ്യാവുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് നാൾ പുറകോട്ട് പോയാൽ ശിവസേനയെ പിളർത്തിയതിൻ്റെ കാര്യത്തിലും എൻ സി പിയെ പിളർത്തിയതിൻ്റെ കാര്യത്തിലുമെല്ലാം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിതീഷ് കുമാറിൻ്റെ ഈ കാലുമാറ്റത്തിൻ്റെ പിന്നിലും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടോ എന്ന് ഏതായാലും വരും ദിവസങ്ങളിൽ പുറത്തു വരും. കാരണം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇല്ല എന്നിരിക്കെ അദ്ദേഹത്തിന്റെ കാലുമാറ്റത്തിൽ കൃത്യമായി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ദുരുപയോഗം ഉണ്ടാകാം എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്. വെറും 45 സീറ്റുള്ള ഒരു കക്ഷിയാണ് ഇപ്പോൾ ഭരണത്തിൽ എത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള മൊത്തം സീറ്റുകളുടെ ഷെയറിംഗ് നോക്കിയാൽ 5ലൊന്നെണ്ണം മാത്രമുള്ള ഒരു പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് വീണ്ടും വീണ്ടും തുടരുകയും അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കളിയുമെല്ലാം ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ജനങ്ങൾ കൃത്യമായി പരിശോധിക്കും, കൃത്യമായി അതിന് മറുപടി കൊടുക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ശരി ശരി. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതാക്കന്മാരുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ നിരന്തരമുള്ള പരാതിയാണ് ഈ അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നു എന്നുള്ള കാര്യം. പക്ഷേ നിതീഷിനെ അത് സ്പർശിക്കാതിരിക്കുന്നത് പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഒന്നുകിൽ നിതീഷിന് അങ്ങനെ തൊടാൻ കഴിയാത്ത അല്ലെങ്കിൽ തൊട്ടാൽ പൊള്ളാത്ത ഒരു തലമുണ്ടാകരുത്, തൊട്ടാൽ പൊള്ളുന്ന ഒരു തലമുണ്ടാകരുത്. അതായത് അന്വേഷണ ഏജൻസികൾക്ക് അഴിമതിയുടെ കാര്യത്തിലോ മറ്റെന്തെങ്കിലും ക്രമക്കേടിൻ്റെ കാര്യത്തിലോ പോയി ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്ന, അറസ്റ്റ് അടക്കമുള്ള ഭീഷണി മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു തലമുണ്ടാകരുത്. അല്ലെങ്കിൽ ബി ജെ പിയുടെ വിശ്വസ്തനാണ്, എൻ ഡി എയുടെ വിശ്വസ്തനാണ് നിതീഷ്, അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഇത്രയും കാലം തുടർന്നത്. ഈ രണ്ട് സാധ്യതകളാണ് അവിടെ. ശേഷം നമുക്ക് പരിശോധിക്കാം അത്.